നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ഒക്ടോബർ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രം എന്ന് പറയുന്നത് തുലാക്കൂറിലാണ്. തുലാക്കൂറുകാർക്ക് ഏഴിൽ വ്യാഴം നിൽക്കുന്ന കാരണം ഈ മാസത്തിൽ നല്ല ദൈവാധീനമുള്ള സമയമാണ്. അതേപോലെ തന്നെ ചന്ദ്രലഗ്നാധിപതി ശുക്രനാണ്. അപ്പോൾ ആ ശുക്രൻ നിൽക്കുന്നത് ബാധാസ്ഥാനത്താണ്. അപ്പോൾ ബാധാസ്ഥാനത്ത് നിൽക്കുകയും ബാധകാധിപതി 18-ാം തീയതിക്ക് ശേഷം ലഗ്നത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ആ ചൊവ്വ നീചത്തിൽ നിൽക്കുന്ന കാരണം നീചസ്ഥിതിയെ വിപണി പീടുന്നതോ അന്യദേശയാനം എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം കുറച്ച് യാത്രകളൊക്കെ വേണ്ടി വരാനുള്ള സാധ്യത ഈ മാസത്തിലുണ്ട്. അതേപോലെ തന്നെ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്ന കാരണം ചതവ് സംഭവിക്കാതിരിക്കാനും വീഴ്ച സംഭവിക്കാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. കാരണം എന്തെന്നാൽ രണ്ടാം ഭാവാധിപതി അതിൻ്റെ 12 ദുരിതത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നേകുജ ക്ഷതധനു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ സ്വപൂർവ്വനിജത്തെ ദ്രവ്യക്ഷയോ ഭക്തരൊക്കെ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. നല്ലത് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്രിയമായിട്ട് തോന്നുക, സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്ക് അനുഭവിക്കുക. ഇങ്ങനെയുള്ള തടസ്സങ്ങൾക്ക് യോഗമുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യണം. 5-ാം ഭാവത്തിൽ അൽസപ്രേഷൻ നിര്യാണകാരകനായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം സ്വക്ഷേത്ര ബലവാനായത് കാരണം കൊണ്ട് ആ ശനി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. എന്നാൽ ലഗ്നാധിപതിയുടെ 7-ാം ഭാവത്തിൽ ശുക്രൻ ശനി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ശുക്രാലയിൽ നിൽക്കുന്ന ശനി പ്രവൃത്തിയോഗത്തെ ചെയ്യുന്നത് കാരണമുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് ലഗ്നാതിൽ 6-ാം ഭാവം ശത്രു സ്ഥാനാധിപതിയാണ് വ്യാഴം. ആ വ്യാഴമാണ് 7-ാം ഭാവത്തിൽ രാഹുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നത്. ഒരു ശുഭനോട് ചേർന്ന ഭാവം നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ഇടയ്ക്ക് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് എന്തിനിറങ്ങി പുറപ്പെട്ടാൽ ആദ്യം ഒരു തടസ്സം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ 18-ാം തീയതിക്ക് ശേഷം ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് 18-ാം തീയതിക്ക് ശേഷമുള്ള നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. എന്നാലും ശാരീരികമായിട്ടുള്ള കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കരുതിയിരിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം, ഗണപതി ഹോമം കഴിപ്പിക്കണം, അതേപോലെ നാഗപൂജ ചെയ്യണം, ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം എന്നിങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സമയത്ത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് ഈ മാസത്തിൽ യോഗമുള്ളൂ. അതുപോലെ തന്നെ ദശാസംബന്ധമായിട്ട് നല്ല സമയമാണെങ്കിൽ വലിയൊരു ദൈവാധീനമുള്ളത് കാരണം വലിയ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള യോഗമുണ്ട്. എന്നാൽ ദശാസംബന്ധമായിരിക്കുന്ന സമയം കൂടി കുറച്ച് പ്രതികൂലമാണെങ്കിൽ ദോഷഫലങ്ങൾ വർദ്ധിക്കുകയും ഗുണഫലങ്ങൾ കുറയുകയും ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. 2-ാം ഭാവ ശുദ്ധിയുണ്ട്. 2-ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന സമയമാണ്. കർമ്മസ്ഥാന ശുദ്ധിയുണ്ട്. കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവസ്ഥിതി വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കാമുകി കാമുകന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് എപ്പോഴും ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല 4-ാം ഭാവാധിപതിയായിരിക്കുന്ന ശനിയാണ് 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ സർവാർഡ് സ്വത്ത് സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ അനുകൂലമായിരിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിലൊക്കെ കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ്. യാത്രകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. യാത്രകൾക്ക് യോഗമുള്ള സമയമാണ്. അപ്പോൾ യാത്ര ചെയ്യാനും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒക്കെ യോഗമുണ്ടെങ്കിലും ബാധകസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയും ലഗ്നത്തിലെ ചൊവ്വയും യാത്രയിൽ പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ പ്രധാനമായിട്ട് വേണ്ടതാണ്. അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. നല്ല ദൈവാധീനം ഉണ്ടാകണം. ഈ ദോഷസമയമാകുമ്പോൾ നമുക്കതിന് പരിഹാരം എന്ന് പറയുന്നത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വഴിപാടുകളും അതേപോലെ തന്നെ പ്രാർത്ഥനയാണ്. അതായത് പ്രാർത്ഥനേൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. സുഹൃദ്ഗുണം അനുഭവിക്കാനായിട്ട് 18-ാം തീയതിക്ക് ശേഷം യോഗമുണ്ട്. നല്ല സുഹൃദ് ബന്ധങ്ങളും സുഹൃദ് ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾ, മാതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല ഗുണങ്ങൾ അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളുണ്ടാകും. എന്നാൽ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നല്ല പ്രാർത്ഥന വേണം, ക്ഷേത്ര ദർശനം വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.